ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. നിങ്ങളൊരു ഷിറ്റ്സുവിനെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സോ ഈ കഴിഞ്ഞ ഒരു 3 കൊല്ലത്തെ എക്സ്പീരിയൻസിൻ്റെ ബേസിസിലാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് മാത്രമല്ല, എനിക്ക് ഒരു 5 ഷിറ്റ്സു ഓണേഴ്സിനറിയാം. സോ അവരോടൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുന്ന കുറച്ച് ജനറലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് ഷിറ്റ്സു എന്ന് പറഞ്ഞ ബ്രീഡിന്. പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുന്നതിന് മുന്നേയും ട്രെയിൻ ചെയ്താൽ പോലും ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പക്ഷേ അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഇപ്പം മനുഷ്യർക്ക് തന്നെ പല ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ലേ? ജനറലൈസ്ഡ് ആയിട്ട് മനുഷ്യർക്ക് ഒരു സ്വഭാവം ഉണ്ടെങ്കിലും ചിലരതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ചില ഷിറ്റ്സുസിന് ചിലപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്യാരക്ടർ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഒരു 85-90% വരെയും എല്ലാ ഷിറ്റ്സുവിനും ഞാനിന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ നിങ്ങളുടെ ഡോഗിന് അതില്ല എന്നാണെങ്കിൽ ഗുഡ് ഫോർ യു. അതല്ല, വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഇതിൽ ആദ്യത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് അവർ ഭയങ്കരമായിട്ട് കുരയ്ക്കും. ഏതൊക്കെ സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവ് ആണ്, ഭയങ്കര സ്നേഹം കേട്ടോ ഓണറിനോട്. ഈ ഓണറിന് ആരെങ്കിലും കാരണം എന്തെങ്കിലും ഹാം വരുമെന്ന് വെറുതെ എങ്കിലും അവർ ചിന്തിച്ചിട്ട് ഭയങ്കരമായിട്ട് കുരയ്ക്കും. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ എന്തോ ഉപദ്രവിക്കാൻ വരിക എന്ന് ഇവർ ആദ്യം മനസ്സിലാക്കുന്നത് ഭയങ്കര ശബ്ദത്തിൽ കുറയ്ക്കും. അവരുടെ സൈസിനും അവരുടെ സൗണ്ടിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇപ്പം നിങ്ങളൊരു വീട്ടിലൊക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല, കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാവില്ല, അതിനപ്പുറത്തെ വീട്ടിലുള്ളവർക്കൊന്നും വലിയൊരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഫ്ലാറ്റിന് അടുത്തുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ കുരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകുന്ന സമയത്തും ഇങ്ങനെ കുരയ്ക്കും. അതായത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരികയാണ്, കുറച്ച് സമയം കഴിഞ്ഞൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കാണുമ്പോഴത്തേക്ക് എക്സൈറ്റഡ് ആകും. നമ്മൾ ഈ ഡോർ തുറക്കുന്നതിനിടയ്ക്ക് നമ്മളുടെ സൗണ്ട് കേട്ടിട്ട് ഭയങ്കരമായിട്ട് കുരയ്ക്കാനായിട്ട് തുടങ്ങും. ഇപ്പോൾ ഈ രാത്രിയൊക്കെയാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്തുള്ള ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ ഈ ഒരു സൗണ്ട് ഭയങ്കര പ്രശ്നമായിരിക്കും. ഇനി മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ കുറച്ച് സമയമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യരോട് അങ്ങ് അടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ടൈമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗസ്റ്റ് ആരാണേലും ശരി അവരോടങ്ങ് ഫ്രണ്ട്ലി ആവാനായിട്ട് തുടങ്ങും. പക്ഷേ എന്തൊക്കെ ശ്രമിച്ചാലും മറ്റൊരു ആനിമലിനോട്, ഒരു പട്ടിയോടോ ഒരു പൂച്ചയോടൊക്കെ ഒരിക്കലും അടുക്കത്തില്ല. ഞാൻ എൻ്റെ ഷിറ്റ്സുവിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, എനിക്കറിയാവുന്ന ഷിറ്റ്സുസ് ഒക്കെ ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേരൊക്കെ അത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 1-2 പേർക്ക് അങ്ങനെ എല്ലാവരുടെ ഡോഗ് മറ്റ് ഡോഗ്സിൻ്റെ കൂടെയൊക്കെ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ലക്കി, പക്ഷേ എൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെയല്ല. നല്ല രീതിക്ക് ശ്രമിച്ചിട്ടുണ്ട്, നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ഡോഗ്സിൻ്റെ കൂടെ നിർത്തി ശ്രമിച്ചിട്ടുണ്ട്. അവർ കമ്പനിയാകാൻ ശ്രമിച്ചാലും മുത്തുമണിയാകത്തില്ല. സോ അതെന്തുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര സ്റ്റബേണാണ് ആ കാര്യത്തിൽ. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അവർക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടികളോടൊക്കെ അങ്ങനെ, പുതിയൊരു കുട്ടിയാണ് അതിനെ പരിചയമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, വേഗം അങ്ങ് അടുക്കും. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഏജിലുള്ള പെൺകുട്ടികളോടൊക്കെ അങ്ങ് അടുക്കും ഡ്രസ്സിങ് ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഫ്രണ്ടാകുന്നത്. അതായത് ഞാനും ശ്രീജിത്തും പൊതുവേ യൂസ് ചെയ്യുന്ന ഡ്രസ്സസ് ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സിങ്ങിൽ വരുന്ന ആൾക്കാരോട് വേഗം അങ്ങ് അടുക്കും. അതേസമയം കുറച്ച് പ്രായമുള്ള ആൾക്കാർ, നൈറ്റിയൊക്കെ ഇടുന്നവർ, അല്ലെങ്കിൽ മുണ്ടുടുക്കുന്നവർ, അങ്ങനെയുള്ളവരോടൊക്കെ ഒരു 10 മിനിറ്റ് സമയമൊക്കെ എടുക്കും കേട്ടോ. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനൊക്കെ വന്ന് നിന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു അച്ഛൻ മുണ്ടാണ് ഉടുക്കുന്നത്. അച്ഛനോടൊക്കെ അടുക്കാനായിട്ട് ആദ്യത്തെ തവണ, പിന്നെ പിന്നെ അവനറിയാം ഓക്കെ എൻ്റെ അച്ഛനാണ്, നമ്മളുടെ വീട്ടിലുള്ള ആളാണ്, അങ്ങനെയൊക്കെ അറിയാം. പക്ഷേ അതുവരെയും അവനൊരു 10 മിനിറ്റ് സമയം ഭയങ്കരമായിട്ട് കുരയ്ക്കുകയൊക്കെ ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ഓക്കെ ആകും. പക്ഷേ ഒരു രീതിക്കും പട്ടികളോടൊന്നും അടുക്കത്തില്ല. ഇനി വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഭയങ്കരമായിട്ട് ഫേണിച്ചറിലും കാർപ്പറ്റിലും കേർട്ടണിലും ഒക്കെ കടിച്ചിങ്ങനെ തൂങ്ങും. ഒരു ഏജുണ്ട്, അതായത് ഒരു 3 മുതൽ 8 മാസം വരെ പല്ല് വളരുന്നൊരു പ്രായമുണ്ടല്ലോ, ഈ സമയത്ത് ഭയങ്കരമായിട്ട് സാധനങ്ങൾ നശിപ്പിക്കുമായിരുന്നു. എന്തൊക്കെ ട്രെയിൻ ചെയ്തിട്ടും ച്യൂവബിൾ ടോയ്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ടും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഒരു പരിധിവരെ ട്രെയിൻ ചെയ്തത് മാറ്റാൻ പറ്റും, ച്യൂവബിൾ ടോയ്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ടും ഇത് മാറ്റാൻ പറ്റും. അതിൻ്റെ ട്രെയിനിങ് ഒക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നുള്ളത്. സോ അത് നോക്കാം. അതല്ലാണ്ട് നമുക്ക് അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്രണ്ടിനെ ആയിരിക്കും കേട്ടോ നമുക്ക് നഷ്ടമാവുന്ന. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ മാക്സിമം ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു ഡോഗിനെ വാങ്ങുമ്പോൾ തന്നെ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വാങ്ങുക. നിങ്ങളുടെ ഫേണിച്ചറൊക്കെ പുതിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് ഒരു ഡോഗിനെ വാങ്ങാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഫ്ലാറ്റിനുള്ളിലൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് പുറത്തെപ്പോഴും ഇങ്ങനെ പോയിട്ട് വരാനൊന്നും പറ്റത്തില്ലല്ലോ. ഇവർ ഹൈപ്പർ ആക്റ്റീവ് ആകുന്ന ഒരു ഏജുണ്ട്. ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യും. സോ ഒന്നുകിൽ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഡോഗിന്
ഇങ്ങനെ വാങ്ങാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരുവിധം ട്രെയിൻ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പ്രശ്നമൊക്കെ മാറും കേട്ടോ. നിങ്ങൾക്ക് ഇതിനെ റിലേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അവന് അവൻ്റെ സാധനങ്ങൾ കൊടുത്താൽ മാത്രമേ അവനിപ്പോൾ കടിക്കത്തുള്ളൂ, അല്ല അതല്ലാണ്ട് ഒരൊറ്റ സാധനത്തിൽ തുടത്തില്ല. അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു 8 മാസത്തിന് മുകളിലൊക്കെ ആകുമ്പോഴത്തേക്ക് ആ പല്ല് കുരുക്കുന്ന ഏജൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ അവരൊന്നും ചെയ്യത്തില്ല പാവങ്ങളാ. ഇനിയുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറമ്പൊക്കെ ഉള്ളൊരു വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ ഡൂഡുവിനും ചുച്ചുവിനും ഒക്കെ പുറത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ അവർ തന്നെ ശീലിക്കും പുറത്താണ് പോകേണ്ടതെന്നുള്ളത്. പക്ഷേ നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാഡായിരിക്കും യൂസ് ചെയ്യുന്നത്, ബാൽക്കണിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിൽ വീടിനുള്ളിൽ തന്നെ പാഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ പാഡിൽ നിന്ന് എന്തായാലും സ്മെല്ല് വരും. 2 ദിവസത്തിലൊരിക്കൽ നമ്മൾ പാഡ് മാറ്റിയാലും ചെറിയൊരു സ്മെല്ലുണ്ടാവും. അത് നമുക്ക് കുഴപ്പമില്ല, കാര്യം നമ്മളെ വീട്ടിൽ തന്നെ താമസിക്കുന്നവരാണ്, നമ്മളത് ശീലിച്ചിട്ടുള്ളവരാണ്. പക്ഷേ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് ആ പാഡിൻ്റെ സ്മെല്ല് വരുന്നുണ്ടാവും. 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലുണ്ടാവും. സോ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതല്ല ശരിക്കുള്ള പ്രശ്നം. അവരെന്തേലും കാര്യത്തിൽ ഹൈപ്പർ ആക്റ്റീവ് ആവുകയോ അല്ലെങ്കിൽ എന്തേലും വിഷമിച്ചിരിക്കുകയോ അതും അല്ലെങ്കിൽ നമ്മളെന്തേലും വഴക്ക് പറഞ്ഞിട്ട് നമ്മളോട് എന്തേലും ചെറിയ ദേഷ്യമൊക്കെ ഉള്ളപ്പോൾ ഈ പാഡിൽ ഒഴിക്കത്തില്ല, വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ഒഴിച്ചിട്ടായിരിക്കും അവരുടെ ദേഷ്യം തീർക്കുന്നത്. ഇവിടെ മുത്തുമണിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവനെ കിച്ചണിനുള്ളിലും ഗസ്റ്റ് റൂമിനുള്ളിലും നമ്മൾ അലോ ചെയ്യില്ല. സോ ഈ 2 സ്ഥലത്തും എപ്പോഴൊക്കെ അവന് കയറാൻ പറ്റുന്നു, നമ്മളെ കണ്ണ് വെട്ടിച്ച് എപ്പോഴൊക്കെ ഈ ഒരു സ്ഥലത്ത് ആക്സസ് കിട്ടുന്നു അപ്പോൾ പോയി മൂത്രമൊഴിച്ച് വയ്ക്കും അവിടെ. സോ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അവരെ എവിടെയൊക്കെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു ആ സ്ഥലത്തൊക്കെ പോയിട്ട് മൂത്രമൊഴിക്കാനുള്ളൊരു ടെൻഡൻസി ഇവന് മാത്രമല്ല പൊതുവേ ഡോഗ്സിനുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. മുത്തുമണി എന്തായാലും ഉണ്ട്. അതല്ലാണ്ട് ഈ ഹൈപ്പർ ആക്റ്റീവ് ആകുന്ന സമയത്ത്, ഭയങ്കരമായിട്ട് കളിക്കുന്ന സമയത്ത്, ഇവിടെ ഒരു ടെഡി ഉണ്ട്, അവന് വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ആ ടെഡിയെ ഇഷ്ടവുമാണ് എങ്കിൽ അതിനോട് എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയില്ല കേട്ടോ. അതിൻ്റെ കാലിൻ്റെ അടുത്ത് പോയിട്ട് മൂത്രമൊഴിക്കണം. അത് എപ്പോഴും ഇല്ല, ഭയങ്കരമായിട്ട് അവൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ മൂത്രമൊഴിച്ച് വെച്ചിട്ടങ്ങ് പോകും. ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ, അത് അവൻ മനസ്സിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഒരു പിടിയില്ല. ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിൽ ഈ പാഡിലല്ലാണ്ട് പുറത്തൊക്കെ മൂത്രമൊഴിക്കുന്ന ഒരു ശീലം അവർക്കുണ്ട്. സോ അത് നമ്മൾ മാക്സിമം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, എങ്കിലും വല്ലപ്പോഴും ഇത് കാണാൻ പറ്റും കേട്ടോ. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ക്യൂട്ട് ഫേസ് വെച്ചിട്ട് ഈ ബെഗ് ചെയ്യാൻ വന്നു നിന്നിട്ട് ഇത് കാണുമ്പോഴത്തേക്ക് നമ്മൾ വീണു പോവും. നമ്മൾ എന്തൊക്കെ തന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പോയിന്റിൽ ഷുപ്പാവുമല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കുന്നത് നമ്മൾ ചെയ്തു കൊടുക്കും. ഇത് കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന ഫുഡ് കഴിക്കുന്ന സമയത്താണ്. നമ്മൾ എന്തെങ്കിലും കഴിക്കുന്ന സമയത്തൊക്കെ വന്നു നിന്നിട്ട് ചോദിക്കും, നമുക്ക് തരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റത്തില്ല അവരുടെ ഫേസ് കാണുമ്പോഴത്തേക്ക്. പക്ഷേ ഇവിടെ പ്രശ്നം വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്കത് കുഴപ്പമില്ലായിരിക്കും, നമ്മൾ കഴിക്കുമ്പോൾ ഒക്കെ കൊടുക്കുമായിരിക്കും. പക്ഷേ നമ്മളുടെ വീട്ടിലൊരു ഗസ്റ്റ് ഉള്ളപ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇച്ചിരി അകന്ന റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇത് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. അവരോടും ഇതുപോലെ പോയി നിന്നിട്ട് ചോദിക്കും. നമ്മളുടെ അടുത്ത ബന്ധുക്കൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ശ്രീജുവിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അവർക്കൊക്കെ ഇവനെ കണ്ടും അവനെ ഇഷ്ടപ്പെട്ടുമൊക്കെ അവർക്കത് അക്സെപ്റ്റബിൾ ആയിരിക്കും. പക്ഷേ അതല്ലാണ്ട് പുറത്തുനിന്ന് ഏതെങ്കിലും ഗസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കത് കംഫർട്ടബിൾ ആയിരിക്കില്ല. സോ അതുകൊണ്ട് നമ്മൾ സ്ട്രിക്റ്റായിട്ട് എന്തൊക്കെ തന്നെ ഈ ക്യൂട്ട് ഫേസ് കാണിച്ചാലും സ്ട്രിക്റ്റായിട്ട് അവരെ നോ പറഞ്ഞിട്ട് ഇരുത്തുക. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് മാത്രം കൊടുക്കുക. അപ്പോൾ അവർക്കത് ശീലമാവും. അവർ ഫുഡ് കഴിക്കുന്നവരെ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫുഡ് കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലാവും. എൻ്റെ അടുത്ത് ഒരു സബ്സ്ക്രൈബർ, ഒരു ആൻറ്റി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദുബായ് എന്നാണ് ആൻറ്റിയുടെ പേര്, മുംതാസ് എന്നായിരുന്നു. ഈ ആൻറ്റിക്ക് ഒരു ഷിത്സു ഉണ്ട്. ആ ഷിത്സുവിൻ്റെ പേര് നീമോ, ആ നീമോ എന്നാണ് പേര്. അപ്പോൾ ഈ നീമോനെ എങ്ങനെ നോക്കണം, അവന് ഒരു രീതിക്കും അവൻ ശരിയാകുന്നില്ല, അവനെ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൻറ്റി എനിക്ക് ആദ്യം മെസ്സേജ് ചെയ്യുന്നത് എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ ട്രെയിനിങ് വീഡിയോസൊക്കെ ഇടുന്നതിന് മുന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം, ഇങ്ങനെ കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റെപ്സൊക്കെ പറഞ്ഞു കൊടുത്തു. ആൻറ്റി അതുപോലെ തന്നെ ചെയ്തു. ഇപ്പോൾ നിമോ ഭയങ്കര നല്ല കുട്ടിയാണെന്നാ പറയുന്നത്. ഞാൻ നിമോൻ്റെ വീഡിയോയോ എന്തെങ്കിലും ഒരു സംഭവം ഇവിടെ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇതാണ് നിമോ. അപ്പം നിമോ ഇപ്പോൾ ഭയങ്കര നല്ല കുട്ടിയാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ട്രെയിൻ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് സമയങ്ങളിലൊന്നും അവർ ഭയങ്കരമായിട്ട് ഒബീഡിയൻ്റ് ആയിരിക്കും. സോ ട്രെയിനിങ് ആണ് ഇമ്പോർട്ടൻ്റ്. ഒരു 45 മുതൽ 50 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയും പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നല്ല രീതിക്കുള്ള ട്രെയിനിങ് ആണ്. അതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. നോ, പിന്നെന്താ സ്റ്റേ, പിന്നെ ഷേക്കാൻഡൊക്കെ തരാൻ ചോദിക്കുക. അത് എന്ന് പറഞ്ഞാൽ ഒരു ബോണസ് പോലെയാണ്. അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിച്ചിട്ട് ഗുഡ് ബോയ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരു റിവാർഡിങ് വേർഡാണ് അവർക്ക്. അപ്പോൾ മനസ്സിലാവും ഈ ഗുഡ് ബോയ് എന്നുള്ളത് ഒരു റിവാർഡിങ് വേർഡാണെന്ന്. ഇതാണ് നമ്മളുടെ ആയുധവും. ഈ ഗുഡ് ബോയ് വെച്ചിട്ട് വേണം ബാക്കി ഒക്കെ പഠിപ്പിക്കാനായിട്ട്. ഈ നോ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കില്ലേ, അപ്പോൾ ഗുഡ് ബോയ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രീറ്റ് കൊടുക്കുക. ഇത് ഞാൻ വളരെ വേഗം പറയുന്നതാണ് കേട്ടോ. ആ ട്രെയിനിങ് എന്ന് പറഞ്ഞ വീഡിയോ അല്ല, അല്ലെങ്കിൽ ഹൗ ടു സ്റ്റോപ്പ് ബൈറ്റിംഗ് എന്നുള്ള വീഡിയോക്കകത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതൊന്ന് നോക്കാം. അപ്പോൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ സിറ്റ്, സ്റ്റേ ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ ആദ്യം പഠിപ്പിക്കുക. ഇത് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ട്രെയിനിങ് ഒക്കെ ഭയങ്കര ഈസിയാണ്. ഇത് വെച്ച്
വെച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ പിന്നെ അങ്ങോട്ടെല്ലാം ചെയ്യുന്നത്. പിന്നെ ഗുഡ് ബോയ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് മെയിൻ ആയിട്ടുള്ള വേർഡ്, അതാണ്. അതിലാണ് അവരെ എല്ലാം ഒബേ ചെയ്യുന്നത്. അതില്ലെങ്കിൽ പോക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.